ഹായ് നമസ്കാരം വള്ളവനാട് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചക്കപ്പാപ്പടും ചായയും കൂടി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഇൻട്രോ കൂടി പറയാമെന്ന് വിചാരിച്ചു കാരണം സംഭവം ചക്ക തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചക്കകൾ കിട്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ചക്ക ഐറ്റം കാണുന്നത് ഒരുപാട് കാലത്തേക്ക് ചക്ക സൂക്ഷിച്ച് വെക്കുന്നത് എങ്ങനെയാണ് പഴയ കാലത്ത് ഉണ്ടായിരുന്നു വേവിച്ചിട്ട് ഉണക്കുന്ന ഒരു രീതിയുണ്ട് കേട്ടോ അത് കുറച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റായിട്ട് അങ്ങനെ പക്ഷേ അത് പഴയ കാലത്ത് അതേ വഴി ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് പക്ഷേ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ ചക്ക ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അടുത്ത് സയൻസ് അല്ലേ ഒക്കെ തെളിയിച്ചിട്ടുണ്ട് കാരണം ഫൈബർ കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ ചക്കയിലാണെന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് അറിവില്ല തന്നെ അടുത്ത് പറയുന്നുണ്ട് ഡോക്ടർ ഇവിടെ നിന്നൊക്കെ ചക്ക കിട്ടും ഒക്കെ വാങ്ങി ഇങ്ങനെ വേവിച്ച് ചെറിയ ചെറിയ ഇതാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കും ഇന്ന് ഡെയിലി രാത്രിയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ കഞ്ഞിക്കോ എന്തിനെങ്കിലും ഈ ചക്കപ്പുഴുക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതാണ് അത് നല്ലതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് കൊല്ലം ഒരു കൊല്ലത്തേക്കൊന്ന് എടുത്തു വയ്ക്കാൻ ഫ്രീസറൊക്കെ തികയണ്ടേ അല്ലേ അല്ലെങ്കിൽ അത്രയും ചക്ക കിട്ടണം അപ്പോൾ അത് എങ്ങനെയൊക്കെ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റുമെങ്കിൽ എടുത്തു വയ്ക്കുക കാരണം ഇടയ്ക്ക് നമ്മുടെ ചക്ക നമ്മുടെ നിത്യജീവിതത്തിൽ പ്രായോഗികമാക്കുക കാരണം ഫൈബർ കണ്ടൻറ്റ് നല്ലുള്ള ഒരു ഇതാണ് ഹൃദയ രോഗങ്ങൾക്കും ഒക്കെ നല്ലൊരു ഇതാണെന്നാണ് പറയുന്നത് ചക്ക അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ചക്ക എങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാം എന്നാണ് കണ്ടിട്ടൊക്കെ ഉണ്ടാവും ഞാനായിട്ട് ചെയ്യുന്നതൊന്നല്ല അങ്ങനെ എല്ലാവർക്കും അറിയണ്ടാവും അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ് അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നും അപ്രതീക്ഷിതമായിട്ടൊരു ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ കിട്ടിയത് അപ്പോൾ ശരി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഒന്നും ഇല്ലെങ്കിൽ പഴുപ്പിച്ച് വരട്ടി വയ്ക്കുകയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ നല്ല പച്ച ചക്കയായിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കുറച്ച് ചക്ക പപ്പടം ഉണ്ടാക്കി ബാക്കി എടുത്തിട്ട് നമ്മൾ ആവശ്യമുള്ള സമയത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാണ് അപ്പോൾ നമ്മൾ ചക്ക കണ്ണൻ ഇതന്നെ ചെയ്തെന്നുണ്ട് കേട്ടോ ബാക്കിയൊക്കെ ഞങ്ങൾ നീറ്റാക്കി ചക്ക കുരു ഇതൊക്കെ കളഞ്ഞ് ചക്ക ചുളകളെടുത്ത് ഇത്തിരി വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളത് അങ്ങനെ കുക്കറിലിട്ട് കൊടുക്കുകയാണ് പക്ഷേ നമ്മൾ കുക്കർ വേവിലല്ല വേവിക്കുന്നത് ഒരു പാത്രത്തിൽ വെച്ചു എന്നുള്ളൂ ഇത്തിരി വലിയൊരു പാത്രത്തിൽ അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇത്തിരി വെള്ളം ഒഴിച്ച് വെള്ളം അടച്ച് വേവിക്കുകയാണ് വേണമെങ്കിൽ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം നമ്മളേത് ഏതിലാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയില്ലല്ലോ ചിലപ്പോൾ മഞ്ഞപ്പൊടി ഇടാത്തതാണെങ്കിലും ഇത് വരുമല്ലോ അതുകൊണ്ടാണ് മഞ്ഞപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കാതിരുന്നത് അപ്പോൾ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചു ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കാരണം ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയൊക്കെ ഉണ്ട് ഇതിൽ നമ്മൾ അത് ഗ്യാസിൽ വെച്ച് കൊടുക്കുകയാണ് നന്നായി അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേണ്ടി വന്നുള്ളൂ കേട്ടോ അത് നന്നായി ആവി കയറി ഒന്ന് തിളപ്പിച്ചെടുക്കേ ശരിക്കും വേണ്ടുള്ളൂ കാരണം ഇത് നമ്മൾ പിന്നീടും വേവൊക്കെ വരുന്നതാണ് അപ്പോൾ ഒന്ന് ഇതാണ് നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ വെന്തു എന്നിട്ട് നമ്മളതൊരു കൊട്ടയിലേക്ക് മറ്റേ ഊറ്റിയിടുകയാണ് കേട്ടോ എല്ലായിടത്തും ഊറ്റിയിടുകയാണ് അതിൻ്റെ ഇടയിൽ അധികം വെള്ളമൊന്നുമില്ല അപ്പോൾ നമ്മളത് അങ്ങനെ ഊറ്റി വെച്ചു നല്ലോണം ആറി കേട്ടോ ആറിയതിന് ശേഷം നമ്മളിതാ ഇങ്ങനെ ഓരോ കവറിലേക്ക് ആക്കി പാക്ക് ചെയ്ത് വെക്കുകയാണ് കാരണം ഇത് ചൂടോടൊക്കെ തന്നെ കുറച്ച് എടുത്ത് വെച്ചാലും നല്ലതാണ് കേട്ടോ കാരണം കേടുവരാതെ പിറ്റേ ദിവസമൊക്കെ എടുക്കണമെങ്കിൽ അങ്ങനെ പറ്റും പക്ഷെ നമ്മളിത് ആറിയതിന് ശേഷം കവറിലൊക്കെ ഇട്ട് അങ്ങനെ സൂക്ഷിക്കുകയാണ് നമ്മൾ ഇതിന് സിപ്പ് ലോക്ക് കവറാണ് ശരിക്കും വേണ്ടത് പക്ഷേ അതിപ്പോൾ എവിടെയും മാർക്കറ്റിൽ വരുന്നില്ല കേട്ടോ കവറിൻ്റെ യൂസ് അത്ര ഇതല്ല എന്നൊക്കെ നന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പോൾ ഞാനിതാ ഈ ഒരു രീതിയിലാണ് ഇത് സൂക്ഷിച്ച് വെക്കുന്നത് പണ്ട് കാലത്ത് എനിക്ക് ഓർമ്മ വരിക ചക്കയൊക്കെ വറുത്ത് ബോംബയ്ക്ക് കൊടുത്തയക്കുമ്പോൾ ഇങ്ങനെ കത്തിച്ച് വിളക്ക് കത്തിച്ച് ഇങ്ങനെ ഉരുക്കുമായിരുന്നു അപ്പോൾ അതേപോലത്തെ ഒരു ഇതാണ് ഞാൻ ചെയ്യുന്നത് ഇതിന് വലിയ കവറാണ് കണ്ണം കൊടുന്നു കേട്ടോ ചെറുത് കിട്ടിയില്ല അപ്പോൾ അതിനെ പകുതിയാക്കി മുറിച്ച് ഇത് പറയാൻ വിട്ടുപോയി കാരണം ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി വെക്കുകയാണ് നല്ലത് കാരണം എന്നാലാണ് നമുക്ക് ഓരോ കവറുകളായിട്ട് സൂക്ഷിക്കുക എടുക്കാൻ നല്ലത് അതിലേക്ക് പിന്നെ അതിൻ്റെ ഐസ് പോകണ വരെ വീണ്ടും പുറത്ത് വെക്കണം വീണ്ടും അകത്ത് വെക്കണം അങ്ങനെ അപ്പോൾ ആ ചക്ക എടുത്ത് വയ്ക്കുന്നതിലൊരു കേട് വരും നമുക്ക് ആവശ്യാനുസരണം മാത്രം ഓരോ പാക്ക് എടുത്തിട്ട് ചെയ്യാം അപ്പോൾ ഞാനതൊക്കെ നേരെ കവറൊക്കെ പകുതി മുറിച്ച് നമ്മളൊരു മെഴുകുതിരി കത്തിച്ച് അതിങ്ങനെ ഉരുക്കി ഇതാക്കുകയാണ് പാക്ക് ചെയ്യാണ് കേട്ടോ എന്നിട്ട് അതങ്ങനെ എല്ലാം റെഡിയായി നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പോവുകയാണ് കേട്ടോ അത്ര 1, 2, 3, 4, 5, 6 പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് അത് ചിലതൊക്കെ വലുതുണ്ട് അങ്ങനത്തെ രീതിയിലാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്കെല്ലാം ഫ്രീസറിലേക്ക് കയറ്റി വയ്ക്കാം
ഇതിപ്പോ ഒരു 10 ദിവസത്തിന് ശേഷമാണ് ട്ടോ നമ്മൾ ഇത് കാണിക്കുന്നത് ഇടുക്കത്ത് ഉപയോഗിക്കാൻ പോണത് ശരിക്ക് 10 ദിവസത്തിനല്ല 5 6 മാസത്തിന് വരെ ഒരു കൊല്ലം വരെക്ക് എടുത്തു വെക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഇതാ 10 ദിവസം കഴിഞ്ഞു 10 12 ദിവസം കഴിഞ്ഞു അത് ഒരു പാക്കറ്റ് ആയിന്ന് എടുത്തു കാരണം അന്ന് എടുക്കുമ്പോൾ സൂക്ഷിക്കണം കാരണം കവറൊക്കെ നല്ലതായിട്ട് ഇരിക്കുകയാണ് ഒരിക്കലോ ടെമ്പറിംഗ് ആയിട്ട് ഇരിക്കാവും അപ്പോൾ പൊട്ട് അപ്പോൾ അതിന് എടുത്ത് നമ്മൾ അപ്പം തന്നെ ഒരു കുറച്ച് വെള്ളത്തിലിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് വെള്ളത്തിലിട്ട് അത് കുറച്ച് കഴിഞ്ഞ് തണുത്തതിന് ശേഷം ഒന്നും കൂടി കഴുകി ഒന്ന് ഒരു ഊറ്റി വയ്ക്കാം വെള്ളം വാരാൻ വയ്ക്കാം നമുക്ക് അതിന് ശേഷമാണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഇതൊരു വെന്ത ചക്കയാണ് അതുകൊണ്ട് നമുക്കിതിന് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒക്കെ ഇടണമെങ്കിൽ ആദ്യം ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് അതിലിട്ട് കൊടുക്കുകയാണ് നല്ലത് കാരണം മുളകും മഞ്ഞളും ഒന്ന് തിളയ്ക്കണമല്ലോ അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ആണ് ഈ ചക്ക ഇടേണ്ടത് അതിന് പുഴുക്കാണെങ്കിൽ ഇങ്ങനെയാവില്ല വേറെ രീതിയിലായിരിക്കും പക്ഷേ ആദ്യം ഒന്ന് മുളകും ഇതൊക്കെ ഇടുകയാണെങ്കിൽ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചിട്ട് അതിന് ശേഷം ഇതിലിട്ടാൽ മതി ബാക്കിയൊക്കെ നമ്മുടെ പഴയ പ്രൊസീജിയറിനെ ഇന്നിപ്പോൾ ഞാനിതാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ചൊരു ഒരു കൂട്ടാൻ രീതിയിലാണ് ഉണ്ടാക്കിയത് തേങ്ങ കരച്ചിട്ട് ഇനി വെലിശ്ശേരി മണിങ്ങി ഉണ്ടാക്കാം അതായത് ഇതുപോലെ തേങ്ങയ്ക്ക് തേങ്ങ അരച്ച് ഉള്ളിയും ജീരകമൊക്കെ ചേർത്ത് അരച്ച് ഇതാക്കാം ഇതിപ്പോൾ നമ്മൾ ചക്കക്കൂട്ടാനാണ് ഇഞ്ചിയും അല്ല സോറി ഇഞ്ചി അല്ല ജീരകവും തേങ്ങയും അരച്ച് പയ്യിൽ ചേർത്തിരിക്കുകയാണ് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു നന്നായി കടുകും ഇതൊക്കെ പൊട്ടിച്ച് വറുത്തിടാം കാരണം നമ്മുടെ ചക്കക്കൂട്ടാൻ്റെ റെസിപ്പിയൊക്കെ ഇതിലുണ്ട് അതുകൊണ്ട് ഞാനത് വിശദമായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ ഈ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഇതെങ്ങനെയാണ് ചെയ്യണമെന്നാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ഇനി തന്നെ എലിശ്ശേരിയാക്കി മാറ്റാം പുഴുക്കിനാ പുഴുക്കാണെങ്കിൽ മാറ്റാം പുഴുക്കിന് തന്നെ ഈ ഒരു രീതിയിലല്ല വെക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചക്ക സൂക്ഷിച്ച് ഉണ്ടാക്കുന്നതൊക്കെ കേട്ടോ ഇനി അടുത്ത പാക്കറ്റുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങളെ ഞാൻ തീർച്ചയായിട്ടും കാണിക്കേണ്ടതാണ് കാണിക്കും എത്ര സമയം കഴിഞ്ഞിട്ടാണ് എന്നൊക്കെ അപ്പോൾ നമ്മുടെ കച്ചവടം ഈ ചക്കക്കറി റെഡിയായി ചക്ക കൂട്ടാൻ റെഡിയായി വേപ്പിലയും ഒക്കെ ഇട്ട് വാങ്ങി വയ്ക്കുകയാണ് അതിൻ്റെ കടകും പൊട്ടിച്ച് പറത്തിടണം ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഇനി ആരും ചക്ക കിട്ടിയാൽ കളയണ്ട കേട്ടോ ഇങ്ങനെ പറിച്ച് വേവിച്ച് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചോളൂ നല്ല രസമാണ് ആരോഗ്യത്തിന് നല്ലതാണ്